السلام عليكم ورحمة الله. كيف الحال؟ كيف الحال يا أحبابي؟ هل أنتم زين؟ ما شاء الله. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനിരിക്കുന്നത് എന്ന ആമുഖം ഒന്നും പറയുന്നില്ല, കാരണം കുറച്ച് കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാല്ലാ. അൽ അൻഷിദത്തു ദിറാസിയ, പഠന പ്രവർത്തനങ്ങളാണ് അഥവാ ആക്ടിവിറ്റീസാണ്. ഓക്കെ, അൽ അൻഷിദത്തു ദിറാസിയ. അപ്പോൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അറിയില്ല, നിങ്ങൾക്കുള്ള വർക്കാണ്. ഓക്കെ, അൽ നഷാത്തുൽ അവ്വൽ, ഫസ്റ്റ് ആക്ടിവിറ്റി. നക്ത് ഷിഫുൽ ആയാത്തില്ലത്തി തുഷീർ ഇല മവാരിദി തൊബി അയ്യ അൽ മുഖ്തലിഫ മീൻ സൂറത്ത് യാസീൻ വ നാസിആത്ത്. നക്ത് ഷിഫ് പറഞ്ഞാൽ നമുക്ക് കണ്ടെത്താം, അൽ ആയാത്തി, ആയത്തുകളെ നമുക്ക് കണ്ടെത്താം. ആയത്ത് എന്നതിൻ്റെ ജമാണത് ആയാത്ത്, അപ്പോൾ കുറേ ആയത്തുകൾ ഉണ്ടാവും എന്നർത്ഥം. അല്ലത്തി, എങ്ങനെയുള്ള ആയത്തുകൾ, തുഷീറു, അവ സൂചിപ്പിക്കുന്നു, ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇലൽ മവാരിദി തൊബി അയ്യ, പ്രകൃതിയുടെ സ്രോതസ്സിലേക്ക്. മൗരിദ് സ്രോതസ്, സോയിസ്. മവാരിദ് പറഞ്ഞാൽ സ്രോതസ്സുകൾ. ആ തൊബി അയ്യ, പ്രകൃതി സ്രോതസ്സുകളിലേക്ക്, നാച്ചുറൽ റിസോഴ്സസിലേക്ക്. അൽ മുഖ്തലിഫ് പറഞ്ഞാൽ വ്യത്യസ്തമായ അല്ലെങ്കിൽ വിഭിന്നമായ. മിൻ സൂറത്ത് യാസീൻ, യാസീൻ സൂറത്തിൽ നിന്ന്. വൻ നാസിയാത്ത്, വൻ നാസിയാത്ത് സൂറത്തിൽ നിന്നും. അപ്പോൾ നമുക്ക് ബൈഹഡ് ചെയ്ത, മനഃപ്പാഠമാക്കിയ സൂറത്താണെന്ത്? സൂറത്ത് യാസീൻ. അതേപോലെ നമുക്ക് പരിചിതമായ മറ്റൊരു സൂറത്താണെന്ത്? ആ അന്നാസിയാത്ത്, വൻ നാസിയാത്ത് എന്ന സൂറത്തും. ഇതിൽ നിന്ന് പിന്നെ മവാരിദ് തൊബിഅയെ കുറിച്ച് പറയുന്ന ആയത്ത് ഏതാണ്? അപ്പോൾ യാസീൻ സൂറത്ത് തന്നെയാണെങ്കിൽ സൂറത്ത് യാസീനിലെ 33 മുതൽ 40 വരെയുള്ള ആയത്തുകൾ, അതിൽ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടി എന്താവാ, നിങ്ങളൊന്ന് കണ്ടെത്തി വെക്കുക. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വആയതുൽ ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹ وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. إي آياتك الآن عندنا സൂറത്ത് യാസീനിൽ നിന്ന് നമ്മുടെ മവാരിദ് തൊബിഅയ്യ അൽ മുഖ്തലിഫയെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ അർത്ഥം കൂടി ഒന്ന് എന്താവാ നോക്കാം, ഇല്ലേ? ഇൻഷാല്ലാ. അപ്പോൾ സ്ക്രീനിലേക്ക് നോക്കിക്കോളും. വആയതുൽ ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹ വഅഖ്റജ്ന മിൻഹ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ. വആയതുൻ, ഒരു ദൃഷ്ടാന്തം ഇതാ. ആയത്ത് മാന ദൃഷ്ടാന്തം. ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം അഥവാ ഈ ജനതയ്ക്കുള്ള ദൃഷ്ടാന്തം. എങ്ങനെയുള്ള ദൃഷ്ടാന്തം? അൽ അർലു, ഭൂമി. എങ്ങനെയുള്ള ഭൂമിയാണ്? അൽ മൈത്തതു, നിർജീവമായ ഭൂമി. അഹ്യൈനാഹ, നാം അതിന് ജീവൻ നൽകി. അഹ്യൈനാ, നാം ജീവൻ നൽകി ഉള്ള പറയാണ്. ഹ, ആ ഭൂമിക്ക് നാം ജീവൻ നൽകി. വഅഖ്റജ്ന, നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു, നാം പുറപ്പെടുവിക്കുകയും ചെയ്തു. മിൻഹ, അതിൽ നിന്ന്, ആ ഭൂമിയിൽ നിന്ന് നാം പുറപ്പെടുവിക്കുകയും ചെയ്തു. ഹബ്ബൻ എന്ന് പറഞ്ഞാൽ ധാന്യം. ഹബ്ബൻ പറഞ്ഞാൽ ധാന്യം. ഈ അർത്ഥങ്ങളൊക്കെ എഴുതി വെച്ചോട്ടോ. ഫമിൻഹു, എന്നിട്ട് അതിൽ നിന്ന്, ആ ഭൂമിയിൽ നിന്ന്. യഅകുലൂൻ, അവർ തിന്നുന്നു. ഈ ജനത്തിനെ അതോ നമുക്കൊക്കെ വ്യക്തമായൊരു ദൃഷ്ടാന്തം ഇതാ, നിർജീവമായി കിടക്കുന്ന ഭൂമി നാം അതിനെന്തായി, ജീവനുള്ളതാക്കി. അതിൽ ധാരാളം ധാന്യം വിളയിച്ചു, എന്നിട്ട് അതിൽ നിന്നവർ തിന്നുന്നു. ഇനി അടുത്ത ആയത്തിലും ഇതിനെക്കുറിച്ച് തന്നെയാണ് വിശദീകരിക്കുന്നത്. വജഅൽന ഫീഹ ജന്നാത്തിൻ മിൻ നഖീലിം വഅനാബിം വഫജ്ജർന ഫീഹ മിനൽ ഉയൂൻ. വജഅൽന, നാം ഉണ്ടാക്കി. ഫീഹ, അതിൽ എന്ന് പറഞ്ഞാൽ ആ ഭൂമിയിൽ നാം ഉണ്ടാക്കി. ജന്നാത്തിൻ, ജന്നത്ത് പറഞ്ഞാൽ തോട്ടം, സ്വർഗം എന്ന് മറ്റൊരു അർത്ഥമുണ്ട്, ഇവിടെ തോട്ടം. ജന്നാത്തിൻ, തോട്ടങ്ങൾ. എന്തിൻ്റെ തോട്ടങ്ങൾ? മിൻ നഖീലിൻ, ഈത്തപ്പനയുടെ തോട്ടങ്ങൾ. വഅനാബിൻ, മുന്തിരിയുടെയും തോട്ടങ്ങൾ.
വഫജ്ജർന നാം ഒഴുക്കുകയും ചെയ്തു. വഫജ്ജർന നാം ഒഴുക്കുകയും ചെയ്തു. ഫീഹ ആ ഭൂമിയിൽ. മിനൽ ഒയൂൻ ഐൻ എന്ന് പറഞ്ഞാൽ അരുവി. ഒയൂൻ എന്ന് പറഞ്ഞാൽ അരുവികൾ നാം ഒഴുക്കുകയും ചെയ്തു. അർത്ഥം നോക്കിക്കോളൂ. നാം അതിൽ ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ ഉണ്ടാക്കി അതിലെത്രയോ ഉറവകൾ ഒഴുക്കി. അടുത്ത് ലിയ കുലോമിയ സമരിഹി വമ അമിലത് ഹു ഐദീഹിം അഫലായസ് ഖുറോൻ ലിയ കുലു. എന്തിനാണ് ഇങ്ങനെയൊക്കെ നാം ചെയ്തത്? അവർ തിന്നാൻ വേണ്ടിയാണ്. ലിയ കുലു അവർ തിന്നാൻ വേണ്ടിയാണിത്. മീൻ സമരിഹി അതിൻ്റെ പഴങ്ങൾ. വമ അമിലത് ഹു അതിനെ അധ്വാനിച്ചുണ്ടാക്കിയിട്ടില്ല. വമ അമിലത് ഹു അതിനെ അധ്വാനിച്ചുണ്ടാക്കിയിട്ടില്ല. ഐദീഹിം അവരുടെ കൈകൾ. അഫലായസ്കുറൂൻ എന്നിരിക്കെ അവർ നന്ദി കാണിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഞാൻ വിശദീകരിക്കാനൊന്നും നിൽക്കുന്നില്ല. ഞാൻ ഈ ആയത്ത് മാത്രം പരിചയപ്പെടുത്താനായിരുന്നു. അപ്പോൾ അർത്ഥം കൂടി ജസ്റ്റ് സൂചിപ്പിച്ചു എന്നുള്ളൂ. അതിൻ്റെ പഴങ്ങളിൽ നിന്നാണവർ ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇവരുടെ കൈകൾ അധ്വാനിച്ചുണ്ടാക്കിയവയല്ല ഇതൊന്നും. എന്നിട്ടും ഇക്കൂട്ടർ നന്ദി കാണിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അടുത്ത ഒരായത്തും കൂടിയും ഇതന്നെയാണ് ചർച്ച ചെയ്യുന്നത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിതുൽ അർദ് വമിൻ ഔഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാന എത്ര പരിശുദ്ധനാണ്. അല്ലദീ എങ്ങനെയുള്ള ഒരുവൻ. ഖലഖ അവൻ സൃഷ്ടിച്ചു. അൽ അസ്വാജ ഇണകളായാണ് സൃഷ്ടിച്ചത്. കുല്ലഹ എല്ലാറ്റിനെയും അള്ളാഹു സൃഷ്ടിച്ച എല്ലാറ്റിനെയും അവൻ സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ്. മിമ്മ തുംബിത്തുൽ അർദ് ഭൂമി മുളപ്പിക്കുന്നവയിൽ നിന്ന്. മിമ്മ തുംബിത്തു മുളപ്പിക്കുന്നവയിൽ നിന്ന്. അൽ അർദു ഭൂമി. വമിൻ ഔംഫുസിഹിം അവരുടെ സ്വന്തം വർഗങ്ങളിലും. അവരുടെ സ്വന്തം വർഗങ്ങളിൽപ്പെട്ട. വമിമ്മാലായ അലമൂൻ അവർക്കറിയാത്ത മറ്റു വസ്തുക്കളിലും. അപ്പോൾ ഇത്രയും കാര്യമാണ് എന്ത് സൂറത്ത് യാസീനിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ അർത്ഥം പറഞ്ഞത് നാസിയാത്ത് സൂറത്തിൽ നിന്ന് കണ്ടെത്താനാണ് അല്ലേ. നോയിക്കോളും. നാസിയാത്ത് സൂറത്തിലെ 27 മുതൽ 33 വരെയുള്ള ആയത്തുകൾ അതാണ് ചർച്ച ചെയ്യുന്നത്. നോയിക്കോളും. അഅൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹ. അഅൻതും നിങ്ങളാണോ അഷദ്ദ് കൂടുതൽ പ്രയാസകരം. ഖൽഖൻ സൃഷ്ടിക്കുന്നതിൽ. നിങ്ങളെ സൃഷ്ടിക്കുന്നതിനാണോ കൂടുതൽ പ്രയാസകരം. അം അതോ അസ്സമാഉ ആകാശമോ. നിങ്ങളെ സൃഷ്ടിക്കാനാണോ അതോ ആകാശത്തെ സൃഷ്ടിക്കാനാണോ കൂടുതൽ പ്രയാസകരം. ബനാഹ അവനതിനെ നിർമ്മിച്ചു. അവൻ ആ ആകാശത്തെ നിർമ്മിച്ചു. നിങ്ങളെ സൃഷ്ടിക്കുന്നതോ ആകാശത്തെ സൃഷ്ടിക്കുന്നതോ ഏതാണ് കൂടുതൽ പ്രയാസകരം. അവൻ അതുണ്ടാക്കി. ഇനി പറയുന്നു റഫഅ സംകഹ ഫസവ്വാഹ. റഫഅനാൽ അവൻ ഉയർത്തി. അള്ളാഹു ഉയർത്തി. സംകഹ അതിൻ്റെ വിധാനം. അതിൻ്റെ വിധാനം അവൻ ഉയർത്തി. ഫസവ്വാഹ എന്നിട്ട് അതിനെ ശരിപ്പെടുത്തുകയും ചെയ്തു. ഇതൊക്കെ കൂടുതൽ വിശദീകരിക്കാനുള്ളതാണ്. വീഡിയോയുടെ ലെങ്ത് വിചാരിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ഓക്കെ. അതിൻ്റെ വിധാനം ഉയർത്തുകയും അങ്ങനെ അതിനെ കുറ്റമറ്റതാക്കുകയും ചെയ്തു. ഓക്കെ. വ അഗ്തശ ലൈലഹ വ അഖ്റജ ലുഹാഹ. വ അഗ്തശ അവൻ ഇരുളുള്ളതാക്കി. അഗ്തശ അവൻ ഇരുളുള്ളതാക്കി. ലൈലഹ അതിലെ രാവിലെ. അതിലെ രാവിനെ. ലൈലെ രാവ്. എന്നിട്ടോ വ അഖ്റജ ഇരുളിൽ നിന്നവൻ പുറത്തെടുക്കുകയും ചെയ്തു. ലുഹാഹ അതിൻ്റെ പകലിനെ അവൻ പുറത്തെടുക്കുകയും ചെയ്തു. അതിലെ രാവിലെ അവൻ ഇരുളുള്ളതാക്കി. പകലിനെ ഇരുളിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്തു. വൽ അർള ബഅദ ദാലിക ദഹാഹ. വൽ അർള ഭൂമി. ബഅദ ദാലിക അതിന് ശേഷം. ദഹാഹ അതിനെ അവൻ പരത്തി. അതിന് ശേഷം ഭൂമിയെ അവൻ പരത്തി എന്ന് പറഞ്ഞാൽ വിസ്തൃതമാക്കി. അഖ്റജ മിൻഹ മാഅഹ വമർആഹ. അഖ്റജ അവൻ പുറത്തു കൊണ്ടുവന്നു. മിൻഹ അതിൽ നിന്ന്. മാഅഹ അതിൻ്റെ വെള്ളം. വമർആഹ അതിലെ സസ്യവും അവൻ പുറത്തു കൊണ്ടുവന്നു. പിന്നെയോ വൽ ജിബാല മലകളെ പർവ്വതങ്ങളെ. അർസാഹ അവയെ അവൻ ഉറപ്പിച്ച് നിർത്തി.
മതാ അൻ ലക്കും വലി അൻആമിക്കും, മതാ അൻ വിഭവമായിട്ട് ലക്കും നിങ്ങൾക്കുള്ള, വലി അൻആമിക്കും നിങ്ങളുടെ കന്നുകാലികൾക്കുമുള്ള വിഭവമായിട്ട്. ഇനി അടുത്ത വർക്ക് നോക്കൂ. നുലാഹിദുൽ ആയാത് വൽ അഹാദീസിൽ ആതിയ വനഖ്താറു മിന തസ്രീഹാതി താലിയ മാ യുവാഫിഖു ഹാഫിൽ മഅന. നുലാഹിദു, നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് ഒബ്സർവ് ചെയ്യാം. അൽ ആയാത്തി, ആയത്തുകൾ. വൽ അഹാദീസൽ ആതിയ, താഴെ കൊടുത്തിരിക്കുന്ന ഹദീസുകളും. വനഖ്താറു, നമുക്ക് തിരഞ്ഞെടുക്കാം. മിന തസ്രീഹാതിൽ ആതാലിയ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന്. അവിടെ താഴെ ഒരു നാല് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് നമ്മളെ പുസ്തകത്തിൽ. അവ അടുത്ത പേജ് മറിച്ച് നോക്കിയാൽ അറിയും അല്ലേ, നാല് പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. മാ യുവാഫിഖുഹ, അതിന് യോജിച്ചത് ഫിൽമഅന അർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്, അതേപോലെ രണ്ട് ആയത്ത് കൊടുത്തിട്ടുണ്ട്, അതേപോലെ രണ്ട് ഹദീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആയത്തിന് യോജിച്ചത് താഴെയുള്ള പ്രസ്താവന കണ്ടെത്താൻ. ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഞാൻ കൂടുതൽ പറഞ്ഞ് വിശദീകരിക്കുന്നില്ല, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പഠിച്ചതാണ്. വഹുവൽ ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈനയദി റഹ്മതി ഹത്ത ഇദാ അഖല്ലത് സഹാബൻ സഖാല സുഖനാഹു ലിബലദി മയ്യിത് ഫഅൻസൽനാ ബിഹിൽ മാഅ ഫഅഖ്റജ്നാ ബിഹി മിൻ കുല്ലി സമറാത് കദാലിക നുഖ്രിജുൽ മൗത ലഅല്ലകും തദക്കറൂൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ ആയത്ത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്, കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് അതിൻ്റെ അർത്ഥം വിശദീകരണവും പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അർത്ഥം പറയുന്നില്ല എന്നർത്ഥം. ഓക്കെ, അടുത്തത് അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമുഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലുൻ ലൗ നശാ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. അർത്ഥം അറിയാത്തവർ മുമ്പത്തെ വീഡിയോ നോക്കുക. ഓക്കെ, അടുത്ത ഒരു ഹദീസ്. ആ ഹദീസ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് തന്നെയാണ്. മാമി മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു തൈർ ഔ ഇൻസാനിൻ ഔ ബഹീമത്തിൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. അർത്ഥം പറയണ്ടല്ലോ, വേണ്ട. പിന്നെയോ, മൻ കാനത്തു ലഹു അർളുൻ ഫൽയസ്റഉഹ ഫഇൻ ലം യസ്റഉഹ ഫൽയസ്റഉഹ അഖാഹു. അത് നമ്മൾ വ്യക്തമായിട്ട് അർത്ഥം പറഞ്ഞ് പഠിച്ചതാണ്, ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി നമ്മൾ ചെയ്യേണ്ട വർക്ക്, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്താണ്ടാണ് ഞാൻ പറയാം കേട്ടോ. മനഹ അല്ലാഹു, അല്ലാഹു നൽകി. മനഹ എന്ന് പറഞ്ഞാൽ നൽകി, ആയത്വാന്നർത്ഥം. അന്നാസ, ജനങ്ങൾക്ക്. അൽ മാ അസ്വാഫി, എങ്ങനെയുള്ള വെള്ളം. അൽ മാ ആ വെള്ളം. അസ്വാഫി, തെളിഞ്ഞ ശുദ്ധമായ പ്യുവറായിട്ടുള്ള വെള്ളം നൽകി. അസ്വാലിഹ്, നല്ല, കുടിക്കാനൊക്കെ അനുയോജ്യമായ എന്നർത്ഥം. ലിഷുർബി, കുടിക്കാൻ വേണ്ടി. വസ്റാഅത്തി, കൃഷിക്കും വേണ്ടി. ഇതിനോട് യോജിച്ച ആയത്ത് നമ്മൾ എവിടെയാണ് പറഞ്ഞത്? അപ്പം നിങ്ങളിത് എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാലേ, ഇങ്ങനെ ആയ രണ്ടായത്തോ അല്ലെങ്കിൽ ഒരു ആയത്തോ അല്ലെങ്കിൽ ഒരു ഹദീസോ തരും, ഇതേപോലെ വിശദീകരണം തരും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ഈ വിശദീകരണം എഴുതുക, എന്നിട്ട് ഇതിനോട് മാച്ചായ ആയത്ത് എന്താവുക അല്ലെങ്കിൽ ഹദീസ് എഴുതാം. അപ്പോൾ ഇതിനോട് മാച്ചായത് ഏതാണ്? മനഹല്ലാഹു നാസിൽ മാ അസ്വാഫി അസ്വാലിഹ് ലിശുർബി വസ്റാ. ഇതൊക്കെ പ്രതിപാദിക്കുന്ന ഏതാണ്? അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമുഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ അല്ലേ. ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. സാർ എന്താ അർത്ഥം പറയാത്തതെന്ന് പറയരുത്, കഴിഞ്ഞ വീഡിയോയിൽ ശരിക്കും അർത്ഥം പറഞ്ഞതാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തർക്കിൽ അർളിൽ ഖാലിയ അൻ തർക്കിൽ അർളി ഖാലിയത്തൻ മിനൽ ഇസ്തിഖദാം. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ണില്ലേ. യെസ്, നഹ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? നിരോധിച്ചു. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. അൻ തർക്കിൽ അർള്, ഭൂമിയെ ഉപേക്ഷിക്കുന്നതിനെ തൊട്ട്. ഭൂമിയെ ഉപേക്ഷിക്കുന്നതിനെ തൊട്ട് എങ്ങനെയുള്ള എങ്ങനെ ഉപേക്ഷിക്കുക? ഖാലിയത്തൻ, ഖാലിയായിട്ട്, വെറുതെ. മിനൽ ഇസ്തിഖദാം, ഉപയോഗിക്കാതെ.
ഉപയോഗത്തിൽ നിന്ന് ഖാലിയായിട്ട് ഒഴിവായിട്ട് ഭൂമിയെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭം ഏതാണ്? അതിന് പറ്റിയ ഹദീസോ ആയത്തോ എന്തെങ്കിലും നമ്മൾ ചർച്ച ചെയ്തു അല്ലേ? ആ ദാല് നോക്കൂ, ദാല് മങ്കാനത് ലഹു അർളുൻ ഫൽയസ്റഉഹ ഫഇൻ ലം യസ്റഉഹ ഫൽയസ്റഉഹ അഖാഹു. മങ്കാനത് ലഹു, മൻ ഒരുത്തൻ, കാനത് ലഹു അവനിക്കുണ്ട്, അർളുൻ ഭൂമിയുണ്ട്, ഫൽയസ്റഉഹ അവൻ ആ ഭൂമിയിൽ കൃഷി ചെയ്യട്ടെ, ഫഇൻ ലം യസ്റഉഹ അവൻ കൃഷി ചെയ്യുന്നില്ല എങ്കിൽ, അവൻ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ, ഫല്യുസ്റഉഹ അവൻ കൃഷി ചെയ്യിപ്പിക്കട്ടെ അല്ലെങ്കിൽ ചെയ്യാൻ കൊടുക്കട്ടെ, പാട്ടത്തിന് കൊടുക്കട്ടെ. ആർക്ക്? അഹാഹു, തൻ്റെ സഹോദരന്, അല്ലേ? മേച്ചായവരിനല്ലേ. യെസ്. അടുത്ത് മിൻ അമില്ലാഹി ദിയാഹുൽ മുബശ്ശിറാത്തി ബിൽ മതർ. മിൻ അമില്ല, അപ്പം നിങ്ങളെന്താ ചെയ്യലേ? ഇതിൽ മേച്ചായ പലരും അതാ ചെയ്യലേ, ഇതിൽ മേച്ചായ വാക്ക് അതിലുണ്ടോ നോക്കും അല്ലേ. യെസ്. അത് എല്ലായ്പ്പോഴും ശരിയായിക്കോണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ പറ്റാനും സാധ്യതയുണ്ട്. ഓക്കെ. മിൻ അമില്ലാഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. ആ റിയാഹു, റീഹ് എന്ന് പറഞ്ഞാൽ കാറ്റ്, റിയാഹ് എന്ന് പറഞ്ഞാൽ കാറ്റുകൾ. അൽ മുബശ്ശിറാത്തു, സന്തോഷവാർത്ത അറിയിക്കുന്ന കാറ്റുകൾ. ബിൽ മത്തരി, മഴ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്ന കാറ്റുകളെക്കുറിച്ച്. കാറ്റുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് പറഞ്ഞത് എവിടെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞ ആയത്തിൽ തന്നെ പറഞ്ഞില്ലേ? എന്താണ്? വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റാൻ ബൈനദീ റഹ്മത്തി ഹത്താ ഇദാ അഖല്ലത് സഹാബൻ സഖാല സഖനാഹു ലിബലദിൻ മയ്യിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് പറഞ്ഞു അല്ലേ. യെസ്. അതാണ് അതിനോട് മേച്ചായത്. ഇനി അവസാനമായിട്ട് അജ്റുൽ മുസാരി ഇൻദല്ലാഹി അലീം. അജ്റുൽ മുസാരി, കർഷകൻ്റെ പ്രതിഫലം, കർഷകൻ്റെ പ്രതിഫലം. ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ, അലീമുൻ അത് മഹത്തായതാണ് എന്ന് പറയുന്ന ആയത്ത് എവിടെയാണ്? അല്ലെങ്കിൽ ഹദീസ് എവിടെയാണ്? ഹദീസാണുള്ളത് അല്ലേ. ഏതാണ്? മാമിൻ മുസ്ലിമിൻ യഗ്രിസ് ഖർസ ഔ യസ്റഉ സർഅ ഫയഅകുലു മിൻഹു ത്വയ്റൻ ഔ ഇൻസാൻ ഔ ബഹീമത്ത് ഇല്ലാ കാന ലഹു ബിഹി സദഖ. ഇതിൽ ചർച്ച ചെയ്തു അല്ലേ. മാമിൻ മുസ്ലിമിന്, ഒരു മുസ്ലിമുമില്ല. യഗ്രിസു ഖർസൻ, അവനൊരു ചെടി നടുന്നു. ഔ യസ്റഉ, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നു. സർഅൻ, ഒരു കൃഷി അവൻ കൃഷി ചെയ്യുന്നു. ഫയഅകുലു മിൻഹു, പിന്നീട് അതിൽ നിന്ന് ഭക്ഷിക്കുന്നു. ത്വയ്റൻ, പക്ഷികൾ ഭക്ഷിക്കുന്നു. ഔ ഇൻസാനൻ, അല്ലെങ്കിൽ മനുഷ്യൻ. ഔ ബഹീമത്തുൻ, അല്ലെങ്കിൽ കന്നുകാലികൾ. ഇല്ലാ കാന ലഹു ബിഹി സദഖ, അതൊക്കെ അവനിക്ക് സദഖയായിട്ടല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അജ്റുൽ മുസാരി ഇൻദല്ലാഹി അലീം എന്നതിനെ യോജിച്ചത് അത് തന്നെയാണ്, നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് ചെറിയൊരു ഗ്രാമർ പാർട്ടിലേക്ക് കടക്കാം. എന്താണ് അൽ ഫിഅലു? ഇത് പലപ്പോഴും നിങ്ങളൊക്കെ പ്ലസ് ടുവിലെത്തിയിട്ടുണ്ട്, നിങ്ങൾ ചെറിയ ക്ലാസ് തന്നെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. മാളി മാ ദല്ല അലാ ഹുദൂസി ഫിഅലി ഫി സമാനിൽ മാളി. കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒരു പ്രവൃത്തി സംഭവിച്ചതിൻ്റെ മേൽ അറിയിക്കുന്നതിനാണ് മാളി എന്ന് പറയാം. നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയില്ലേ, വായിച്ചു, എഴുതി, കളിച്ചു, ചിരിച്ചു, കുടിച്ചു എന്നൊക്കെ പറയുന്ന മാളി അല്ലേ. ഇംഗ്ലീഷൊന്നും പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. ഇവിടെ ഉദാഹരണം കൊടുത്തു. പിന്നെ എന്താ പറയാ, ഖറാ, മാ ഖറാ എന്നാണ് കൊടുത്തിട്ടുണ്ടല്ലേ. അത് മുസ്ബത്തായിട്ടും വേണേൽ വരും, മൗഫിയായിട്ടും വരും. മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെൻറ്റൻസ്, അഥവാ വായിച്ചു, കളിച്ചു, ചിരിച്ചു, ഇതൊക്കെ പോസിറ്റീവാണ്. എന്നാൽ നെഗറ്റീവായിട്ട് വരും. എങ്ങനെ? കളിച്ചില്ല, വായിച്ചില്ല, പഠിച്ചില്ല. അപ്പോൾ അതിന് അറബിയിൽ എന്താ കൊടുക്കുക? മാദിയ ഫീലിൻ്റെ കൂടെ ഒരു മാ എന്ന് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ മാ ഖറാ, വായിച്ചു. മാ ഖറാ എന്ന് പറഞ്ഞാൽ വായിച്ചില്ല. ഓക്കെ. ഷെരിബ എന്ന് പറഞ്ഞാൽ കുടിച്ചു, ഡ്രാങ്ക്, കുടിച്ചു. മാ ഷെരിബ പറഞ്ഞാൽ കുടിച്ചില്ല, ഡിഡിൻ ഡ്രിങ്ക്, കുടിച്ചില്ല. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലായി അല്ലേ. മാളി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിൽ. അപ്പോൾ കഴിഞ്ഞ കാലത്ത് ഒരു പ്രവൃത്തി സംഭവിച്ചതിൻ്റെ മേൽ അറിയിക്കുന്നതിനാണ് എന്ത്? മാളി എന്ന് പറയാം. ധാരാളം ഉദാഹരണം നമുക്ക് എഴുതാൻ പറ്റും അല്ലേ, എത്രയോ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവും, ഒരു ബോക്സിൽ മാളിയായ ഫീല്, മുതാരിയായ ഫീല്, അമ്ര ഫീല്, നെഹി, ഇത് നാലും കൊടുത്തിട്ട് പിന്നെ മാളി, മുതാരി, അമ്ര, നെഹി ഇത് വേർതിരിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും അല്ലേ.
അടുത്ത മുലാരി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ്, പ്രസൻറ്റ് ടെൻസ് ഓർ ഫ്യൂച്ചർ ടെൻസ്. അറബിയിൽ പ്രസൻറ്റും ഫ്യൂച്ചറും ഒന്നിച്ചാണ് പറയാം, രണ്ടിനും ഒരേ രൂപം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ഇനി മാദല്ല അല ഹുദൂസിം ഹുദൂസി ഫിഅലി ഫി സമനിൽ ഹാളിർ അവിൽ മുസ്തഖ്ബിൽ. മുസ്തഖ്ബിൽ പറഞ്ഞാൽ ഫ്യൂച്ചറിൽ, ഹാളിർ പറഞ്ഞാൽ ഇപ്പോൾ പ്രസൻറ്റിൽ. ഒരു കാര്യം സംഭവിച്ചതിൻ്റെ മേൽ അറിയിക്കുന്നതിനാണ് മുലാരി എന്ന് പറയാം. മാദല്ല അല ഹുദൂസി ഫിഅലിൻ ഫി സമനിൽ ഹാളിരി അവിൽ മുസ്തഖ്ബിൽ. ഈ കായിത പഠിച്ചു വെച്ചുകൊണ്ട്, കാരണം ഇത് വെച്ചിട്ട് ചിലപ്പോൾ എന്താവും, മാലിയാണോ മുലാരിയാണോ എന്നൊക്കെ ചോദിക്കും. ഓക്കെ, ഇപ്പോൾ യഖറഊ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വായിക്കുന്നു എന്നാണ് അർത്ഥം. വായിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലേ, അവൻ വായിക്കുന്നു അല്ലെങ്കിൽ വായിക്കുന്നു എന്നല്ലേ. ഇനി ഇത് തന്നെ നമുക്ക് എന്താ വായിക്കും എന്നും അർത്ഥം പറയാം. അപ്പോൾ അത് ഫ്യൂച്ചറാണ്. അവൻ വായിക്കും എന്ന് നമുക്ക് പറയാം, അവൻ വായിക്കുന്നു എന്നും പറയാം. ഇനി ഇത് ഇത് അപ്പോൾ വായിക്കുന്നു എന്നുള്ളത് എന്താണ്? മുസ്ബത്താണ്, അഥവാ പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി അത് നമുക്ക് നെഗറ്റീവായിട്ട് പറയാം. എങ്ങനെ? അവൻ വായിക്കുന്നില്ല. വായിക്കുന്നു, ആ വായിക്കുന്നില്ല എന്ന് നമുക്ക് പറഞ്ഞൂടെ. അതിനാണ് അറബിയിൽ ലാ യഖ്റഉ എന്നാണ് പറയാം. ലാ യഖ്റഉ. യക്തുബു, അവൻ എഴുതുന്നു. എഴുതും എന്നും പറയാം. അവൻ എഴുതുന്നു എന്ന് നമുക്ക് അർത്ഥം പറയാം, അവൻ എഴുതും എന്നും അർത്ഥം പറയാം. ലാ യക്തുബു, അവൻ എഴുതുന്നില്ല. ഹി ഡസിൻ റൈറ്റ്, അവൻ എഴുതുന്നില്ല. അപ്പം നെഗറ്റീവാണ്, മൗൻഫിയാണ്. ഇനി ഇതിലൊക്കെ വല്ല സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നത്. അടുത്ത് അമ്ര. അമ്ര എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ കൽപ്പിക്കാം. അപ്പോൾ നാം കുട്ടികളോട് പറയാം, കും, എഴുന്നേൽക്കൂ, അതൊരു കൽപ്പനയാണ്. ഇജ്ലിസ്, നിങ്ങൾ ഇരിക്കൂ. ഉക്തുബ്, നിങ്ങൾ എഴുതു. ഇഖ്റ, നിങ്ങൾ വായിക്കൂ. ഇതൊക്കെ എന്താണ്? ഒരു കൽപ്പനയാണ്, ഒരു കമൻ്റാണ് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. മാ യത്ലുബു, ആവശ്യപ്പെടുന്ന ഒന്നാണ്. ബിഹി ഹുദൂസ് അമലിൻ, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക. കൽപ്പനക്രിയ എന്ന് പറയും, ഒരു പ്രവൃത്തി നിർവഹിക്കാൻ ആവശ്യപ്പെടുന്നത്. ഇപ്പം ഇഖ്റ, നീ വായിക്ക്. ഇപ്പം ഞാനൊരു കുട്ടിയുടെ പേര് വിളിച്ചിട്ട് ഇഖ്റ, നീ വായിക്ക്. ലി ഇഖ്റ, ഇനി നീ വായിക്കെന്ന് പറയുമ്പോൾ എപ്പോഴാണ് പറയാം? നമ്മുടെ മുമ്പിലുള്ള ഹാളിറായ ഒരാളോടാകുമ്പോഴാണ് നീ വായിക്കെന്ന് പറയാം. ഇനിയോ ലി ഇഖ്റ, അവൻ വായിക്കട്ടെ. ഏതോ ഒരുവൻ, നമുക്കറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവൻ വായിക്കട്ടെ. അതിന് നമ്മൾ എന്താ പറയുക? അമ്ര എന്നാ പറയാം. അപ്പം ലി ഇഖ്റ. ഇനി ഇതിൻ്റെ പേരൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കി വെക്കാം. ഇഖ്റ എന്നുള്ളതിന് അമ്ര ഹാളിർ എന്നാണ് പറയാം. ലി ഇഖ്റ എന്നുള്ളതിന് അമ്ര ഗായിബ് എന്നും പറയും. ഇനി ഉക്തുബ്, നീ എഴുത്. ഞാനൊരു കുട്ടിയോട് പറയാണ്, യാ മുഹമ്മദ് ഉക്തുബ്, നീ എഴുത്. അപ്പം ഞാൻ ആരോടാ പറഞ്ഞത്? മുഹമ്മദിനോടാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? നീ എഴുത് എന്ന് കൽപ്പിക്കുകയാണ് അവനോട് ഞാൻ ചെയ്തത് അല്ലേ. ഇനിയോ ലി യക്തുബ്, അവൻ എഴുതട്ടെ. ഏതോ ഒരുവൻ, നമുക്കവനെ കുറിച്ച് അറിയില്ല. ലി യക്തുബ്, അവൻ എഴുതട്ടെ. അപ്പോൾ അതാണ് അമ്ര എന്ന് പറയാം, കൽപ്പനയാണ്. ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യരുത്, പ്രൊഹിബിറ്റ് ചെയ്യും നമ്മൾ. നീ എഴുതരുത്, നീ വായിക്കരുത്, നീ കുടിക്കരുത്, കള്ള് കുടിക്കരുത്, പുക വലിക്കരുത് എന്നൊക്കെ പറയും. അതിനാണ് എന്ത് പറയാം? നെഹി എന്ന് പറയാം. ഓക്കെ. മാ യത്ലുബു ബിഹിൽ കഫു. അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് വരിക. മാ യത്ലുബു ബിഹിൽ കഫു ആൻഡ് അമലിൻ, ഒരു പ്രവൃത്തി തടയാൻ ആവശ്യപ്പെടുന്നതാണ് നെഹി. അപ്പം ആ വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കണം. മാ യത്ലുബു ബിഹി ഹുദൂസ് അമലിൻ എന്നാണെങ്കിൽ അമ്ര. മാ യത്ലുബു ബിഹി അൽ കഫു ആൻഡ് അമലിൻ എന്നാണെങ്കിൽ നെഹി. ഓക്കെ. ലാ തഖ്റ, നീ വായിക്കരുത്, നീ വായിക്കരുത്. ഓക്കെ. ഡോണ്ട് റീഡ്, നീ വായിക്കരുത്. ലാ തക്തുബ്, നീ എഴുതരുത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? നെഹി എന്ന് പറയുക. നമ്മൾ നിരോധിക്കുകയാണ്, ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുകയാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇത് ഞാൻ ഓടിച്ച് പറഞ്ഞാണ്, വലിയ കുറേ സമയങ്ങളെടുത്ത് ചർച്ച ചെയ്യേണ്ട. നമ്മൾ ചെറിയ ക്ലാസ്സുകളെ പഠിക്കുന്നതാണ് മാദി, മുലാരി, അമ്ര, നെഹി. ഇത് ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു തന്നാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കാം. ഓക്കെ. ഇനി നമ്മുടെ ബുക്കിൽ അടുത്ത വർക്ക് എന്താ നോക്കൂ. നുഇദ്ദു ഫിക്റത്തൻ അനിൽ മാ വ ഇസ്തിഅമാലിഹി അലാ ലോഇൻ നുസൂസി മിനൽ ഖുർആനി വൽ അഹാദീസ്. ഇവിടെ
നുഇദ്ദു ഫിക്ര, നമുക്കൊരു പാരഗ്രാഫ് തയ്യാറാക്കാം. അനിൽ മായി, വെള്ളത്തെക്കുറിച്ച്. വൈസ്തി അമാലിഹി, അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച്, അതിൻ്റെ യൂസേജിനെ കുറിച്ച്. അലാ ലോ ഇൻ നുസൂസ് മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നുള്ള ആയത്തുകൾ വെച്ചിട്ട്. വൽ അഹദീസ്, ഹദീസിൽ നിന്ന്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ആയത്തുകൾ ഹദീസുകളൊക്കെ പഠിച്ചത്. അപ്പം എന്താണ്, നിങ്ങളെന്താണ് ആ ആയത്തുകൾ ഹദീസുകളൊക്കെ ഒന്ന് എന്തുവാ ഓർത്ത് വെക്കുക കേട്ടോ. പരീക്ഷയ്ക്ക് ഒന്ന് ബൈഹായിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. എന്നാൽ നമുക്ക് ഇതേപോലെ എസ്സിയും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ നമുക്ക് എന്താവും ഉപകാരപ്പെടും. ഓക്കെ, അപ്പം സാറ് ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾ എഴുതി വെച്ചോളൂ. അപ്പം കൂടുതൽ ആയത്തൊന്നും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല, ഇതിലില്ല. യെസ്, എന്നാലും നിങ്ങൾക്കൊക്കെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് കേട്ടോ. അൽ മാഉ നിഅമത്തുൻ മിൻ നിഅമില്ലാഹിൽ അളീമ വഹുവ ളറൂരിയ്യുൻ മിൻ ളറൂരിയാത്തിൽ ഹയാത്ത് ലിൽ ഇൻസാനി വൽ ഹയവാനാത്ത്. അൽ മാഉ, വെള്ളം. നിഅമത്തുൻ, അത് അനുഗ്രഹമാണ്. മിൻ നിഅമില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട. അൽ അളീമ, മഹത്തായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് എന്ത്, വെള്ളം എന്നുള്ളത്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. വഹുവ, അത് ളറൂരിയിൻ, അത്യന്താപേക്ഷിതമാണ്. മിൻ ളറൂരിയാത്തിൽ ഹയാത്തി, ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ലിൽ ഇൻസാനി, മനുഷ്യനെ. വൽ ഹയവാനാത്തി, മൃഗങ്ങൾക്കും. മൃഗങ്ങൾക്കും മനുഷ്യനും അവരുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ത്, വെള്ളം. അപ്പം നിങ്ങൾ എഴുതുമ്പോൾ ഈ വാക്കൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, ളറൂരിയേ ളറൂരിയാത്ത്. ഓക്കെ, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു. ഹുവല്ലദി, തീർച്ചയായും അവൻ. യുൻസിലു, അവൻ ഇറക്കുന്നു, വർഷിപ്പിക്കുന്നു. മിനസ്സമാഇ, ആകാശത്തു നിന്ന്. നല്ല ആപ്റ്റായ സമയത്താണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. നല്ല മഴ പെയ്യാണ് പുറത്ത്. അൽ മാ അൽ ഗസീർ, അൽ മാ, വെള്ളം. അൽ ഗസീർ, സമൃദ്ധമായ വെള്ളം. ഇലാ ഖറാരിൽ അർള്, ഭൂമിയിലേക്ക്. വയുഹ്രിജു, അവൻ പുറപ്പെടുവിക്കുന്നു. മിൻഹ, ആ മഴയിൽ നിന്ന്, ആ വെള്ളത്തിൽ നിന്ന് അവൻ പുറപ്പെടുവിക്കുന്നു. അൽ ഹുബൂബ, ധാന്യങ്ങൾ. ഹബ് എന്ന് പറഞ്ഞാൽ ധാന്യം, അതിൻ്റെ ജമാണത് ഹുബൂബ്. വൽ ഫവാക്കിഹ്, പഴങ്ങളും. ഫാക്കിഹത്ത് എന്ന് പറഞ്ഞാൽ പഴങ്ങൾ. ഫവാക്കിഹ് പറഞ്ഞാൽ പഴങ്ങളും. വൈരിഹ, അതല്ലാത്തതും. ഓക്കെ, മനഹല്ലാഹു, അല്ലാഹു നൽകി. അന്നാസ, ജനങ്ങൾക്ക് നൽകി. അൽ മിയാഹ സ്വാഫിയ, തെളിഞ്ഞ വെള്ളം നൽകി. തെളിഞ്ഞ വെള്ളം നൽകി. അസ്വാലിഹ, നല്ല വെള്ളം നൽകി. ലിസ്ഉർബി, കുടിക്കാൻ വേണ്ടി. വസ്സിറാഅത്തി, കൃഷിക്കും വേണ്ടി. ഇതൊക്കെ പറയും, ഇതൊക്കെ ഞാൻ എന്താണ് ആ എസ് പാരഗ്രാഫിൽ ഉൾക്കൊള്ളിക്കേണ്ട. ഇനി അതോടൊപ്പം നിങ്ങൾ ആയത്തും കൂടി ചേർത്താൽ മതി. ഓക്കെ, മവാരിദുൽ മിയാഹി കസീറത്തുൻ, വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ ധാരാളമുണ്ട്. ഒക്കെ നമുക്കറിയാലോ. മിൻഹാതിൽപ്പെട്ടതാണ് അൽ അൻഹാർ. നെഹ്റ് പറഞ്ഞാൽ എന്താ, പുഴ എന്നാണ് അല്ലെ, റിവർ. അൻഹാർ എന്ന് പറഞ്ഞാൽ പുഴകൾ. വൽ ജദാവിലെ, തോടുകൾ. ജദുവല് പറഞ്ഞാൽ തോട്, ജദാവിലെ പറഞ്ഞാൽ തോടുകൾ. വൽ ആബാർ, ബിഇർ എന്ന് പറഞ്ഞാൽ കിണറാണ്. ആബാർ എന്ന് പറഞ്ഞാൽ കിണറുകൾ. വൽ ബിറക്ക്, ബിർക്കത്ത് എന്ന് പറഞ്ഞാൽ കുളമാണ്. പിന്നെ ബിറക്ക് എന്ന് പറഞ്ഞാൽ കുളങ്ങളാണ്. ഓക്കെ, പിന്നെ വഹൈരിഹ, അതല്ലാത്തതും. പിന്നെയും ധാരാളം സ്രോതസ്സുകളുണ്ട്, അതെല്ലാം കൂടി നമ്മൾ പറയുന്നില്ല. വക്കുല്ലുഹ, അവകളെല്ലാം. തമിതു, അതെല്ലാം ആശ്രയിക്കുന്നു. ഇതിലൊക്കെ വെള്ളം വേണമെങ്കിൽ എന്ത് വേണം, അലൽ മത്തർ, മഴയെ ആശ്രയിക്കുന്നു. ഇതിനേക്കാൾ പോയിന്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ മനസ്സിലേ. ആ അതൊക്കെ ഒന്ന് അറബിയിലേക്കൊന്ന് ജസ്റ്റ് കൺവേർട്ട് ചെയ്യണം കേട്ടോ. ഇതേപോലെ ഒരു ചോദ്യം നിർബന്ധമാണ്, കാരണം നിങ്ങൾക്ക് രണ്ട് യൂണിറ്റ് പരീക്ഷയ്ക്ക് ഉള്ളൂ. അപ്പോൾ ഈ ചോദ്യമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, വല അബുദ്ധ, അത്യാവശ്യമാണ്. ലിൽ ഇൻസാൻ, മനുഷ്യന് അത്യാവശ്യമാണ്. മുഹാഫളത്തുഹ, ആ വെള്ളത്തെ സൂക്ഷിക്കൽ. മുഹാഫളത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക. അൽ മാ, ആ വെള്ളത്തെ സൂക്ഷിക്കുക. ബിദൂനി തബ്ദീരിം വല ഇസ്റാഫ്, ഒരു ധൂർത്തൊന്നും കൂടാതെ. ഇസ്റാഫ് എന്ന് പറഞ്ഞാൽ ധൂർത്ത് കൂടാതെ. ഇനി ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്.
വഖദ നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു അൽ ഇസ്റാഫ, ഇസ്റാഫിനെ നിരോധിച്ചു, ഫി ഇസ്തിഖ്ദാമിൽ മാ, വെള്ളത്തിന്റെ ഉപയോഗത്തിൽ. അപ്പൊ നമുക്ക് ആ ഹദീസ് നമ്മൾ പഠിച്ചില്ലേ, ആ ഹദീസ് എഴുതി വെക്കാം. വലാസിമുൻ അലൈന, നമ്മുടെ മേൽ അനിവാര്യമാണ്, അൽ ഇഖ്തിസാദ് ഫി ഇസ്തിഅമാലിൽ മാ, വെള്ളത്തിന്റെ ഉപയോഗത്തിൽ. വൽ ഖിയാമ അലൽ മുഹാഫള, അതിനെ സൂക്ഷിക്കലും നമുക്ക് എന്താണ് അനിവാര്യമാണ് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എന്തായി, ഇപ്പൊ നമുക്ക് ഇവിടെ ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഹിൻസ് കൊടുത്തിട്ടുണ്ട്, പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പോയിന്റ്സ് പല കുട്ടികൾ എന്താ ചെയ്യാം, ഈ പോയിന്റ്സ് ഇങ്ങനെ എഴുതി വെക്കും, അതല്ല അതോടൊപ്പം കുറച്ച് വാക്കുകളും കൂടിയും അല്ലെങ്കിൽ ഹദീസ് ആയത്തൊക്കെ നമുക്ക് ചേർക്കാൻ കഴിയണം. അൽ മാഉ നിഅമത്തുല്ലാഹ്, അതിനെ കുറിച്ച് നമ്മളിപ്പോ പറഞ്ഞു. ളറൂരിയും മിൻ ളറൂരിയാത്തിൽ ഹയാത്തിൽ ഇൻസാനി വൽ അൻആം, അത് പറഞ്ഞു. അൽ ഇസ്റാഫ് ഫി ഇസ്തിഖ്ദാമിൽ മാ എന്ന് പറഞ്ഞു. അൽ ജഫാഫു വ അസറുഹു, അതിനെ കുറിച്ച് പറഞ്ഞു. വരൾച്ചയെ കുറിച്ച് നമ്മൾ പറഞ്ഞോ. അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്ത്, ഇനി നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളോടെ ചർച്ച ചെയ്യാണ്ട് ഒരു സംഭാഷണമൊക്കെ ചെയ്യാണ്ട് അതിന് ശേഷം നമുക്ക് എന്താവാം, ദുറാത്ത് സമീന എന്നുള്ള അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് എന്താവാം പ്രവേശിക്കാം. ഓക്കെ, നമുക്ക് ഈ സംഭാഷണം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്ന് നിർത്തുക അല്ലേ. ഇൽത്തക കണ്ടുമുട്ടി, ഇർഫാൻ, ഇർഫാന് കണ്ടുമുട്ടി, ബി സ്വദീഖിഹി, അവൻ്റെ ഫ്രണ്ടിനെ കണ്ടുമുട്ടി, കൂട്ടുകാരനെ കണ്ടുമുട്ടി. എന്നാൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരെന്താ, ഫ്രണ്ടിൻ്റെ പേരെന്താ, സൈദാൻ എന്നാണ് കേട്ടോ, സൈദാനെ കണ്ടുമുട്ടി. ഫി ഫിനാ ഇൽ മസ്ജിദ്, പള്ളിയുടെ മുറ്റത്ത് വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്. എവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്, ഫി ഫിനാ ഇൽ മസ്ജിദ്. ഫദാ റബൈനഹുമ ഹിവാർ, അവരുടെ രണ്ടുപേരുടെയും ഇടയിലൊരു ഹിവാർ നടന്നു. നുത്തർജിമുഹു, നമുക്കതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പം ചെറിയ പണികളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്, വളരെ ഈസിയല്ലേ നിങ്ങൾക്ക്, നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ അറിയാലോ അല്ലേ. ഇലൽ ഇഞ്ചിലീസ്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അർത്ഥം മലയാളത്തിൽ എഴുതിയിട്ട് കാര്യമില്ല എന്നർത്ഥം. ഓക്കെ, അപ്പം ഇർഫാൻ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും എന്ന് ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയില്ലേ. ഹലോ, പീസ് ബി അപ്പോൺ യു, പീസ് ബി അപ്പോൺ യു. ഓക്കെ, പീസ് ബി അപ്പോൺ യു. സൈദാൻ, വഅലൈക്കും അസ്സലാം, പീസ് ബി അപ്പോൺ യു. പിന്നെ വറഹ്മത്തുള്ളാഹ് എന്നും കൂടി വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ, കൈഫ ഹാലുക, എങ്ങനെ ചോദിക്കാം, ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ മതി. അപ്പം സൈൻ, സൈദാൻ പറയാണ് സൈൻ, സൈൻ. ഫൈൻ, അൽഹംദുലില്ലാ, ഓൾ ദി പ്രൈസ് ബി ഗോഡ്. എന്താ പറയാം, ഓൾ ദ പ്രൈസ് ബി ടു അല്ലാ എന്ന് പറഞ്ഞാൽ മതി. എല്ലാ പിന്നെ എന്താണ് സ്തുതികളും അല്ലാഹുവിനാണ്. ആൻഡ് ഹൗ ആർ യു, കൈഫ ഹാലു, കൈഫ ഹാലുക അന്ത, എന്നെ ചോദിക്കുക. ആൻഡ് ഹൗ ആർ യു എന്ന് ചോദിക്കട്ടോ, എഴുതി വെച്ചോളൂ, എഴുതി വെച്ചോളൂ. ഇർഫാൻ, സൈൻ, ആയിന തഅമലു അൽ ആൻ, നീ ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, നീ ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, വേർ ആർ യു വർക്കിംഗ് നൗ, വേർ ആർ യു വർക്കിംഗ് നൗ, നീ ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ സൈദാൻ പറയാണ്, അന കാതിബു ഫീ മക്തബിൽ ഖറവിയ, അന കാതിബുൻ, കാതിബു മാന ക്ലർക്ക്, ഫീ മക്തബിൽ ഖറവിയ എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസ്. ഓക്കെ, I am a clerk in the village office. Village ഓഫീസിനും പഞ്ചായത്ത് ഓഫീസിനൊക്കെ നമുക്ക് എന്താവാം ഇത് പറയാം കേട്ടോ. ഇനി മക്തബിൽ ഖറവിയ കേട്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഹൽ അൻത തഅമലു ഫീ ദുബൈ അൽ ആൻ, അവൻ ചോദിക്കാണ്, സൈദാൻ ചോദിക്കാണ്, ഹൽ ഇർഫാനോട് ചോദിക്കാണ്, ഹൽ അൻത തഅമലു, നീ ജോലി ചെയ്യുകയാണോ, ഫീ ദുബൈ അൽ ആൻ, നീ ഇപ്പോൾ ദുബൈയിലാണോ ജോലി ചെയ്യുന്നത്. Are you working now in Dubai? Are you working now? Are you working now in Dubai? Okay. Ini. Apa Irfan parayan? La, alla. Raja'tu wa ashta'ilu al'an fi sharikatin fi madinati.
റജ ല അല്ല, ഞാൻ ഇപ്പം ദുബായിലല്ല. റജഅത്തു, ഞാൻ മടങ്ങി. വഅഷ്തഇലുൽ ആൻ, ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ഫീ ശരിക്കത്തിൻ, ഒരു കമ്പനിയിലാണ്. എങ്ങനത്തെ കമ്പനി? ഫീ മദീനത്തി, എൻ്റെ പട്ടണത്തിൽ തന്നെയുള്ള ഒരു കമ്പനിയിലാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത്. നോ, ഐ കം ബാക്ക്, ഞാൻ തിരികെ വന്നു. റജഅത്തു എന്നതിൻ്റെ വാക്ക് ഐ കെയിം ബാക്ക്. ഓക്കെ, ഞാൻ തിരികെ വന്നു. And now I am working in a company in my city. Edikolo. And now I am working. Thanne ningalku type edu vidanam kerudinu, njan vicharichu samayam kittadondana. In a company in my city. Endengil doubt undayile choichollu. Okay, appo Zaidan parayana, Allahu yubarik feek. അള്ളാഹു തആല നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു. അള്ളാഹു യുബാരിക് ഫീക്ക്, നിനെ ഗോഡ് ബ്ലെസ് യു. ഇർഫാൻ, അള്ളാഹു യുസല്ലിമുക്ക്. നേരെ തിരിച്ച് പറയാന്നുള്ളൂ, അതിന് ഒന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. നേരെ തിരിച്ച് ഇതേപോലെ തന്നെ പറയാം, ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞാലും മതി. ഇനി അവസാനമായിട്ട് എന്തോ ഒരു ചെറിയതും കൂടി ഉണ്ട് അല്ലേ. ഇത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിലെ ആ ദുറാത്തു സമീന എന്ന് പറയുന്ന ഒരു ചെറിയ ഇതും കൂടി ഉണ്ട്, അതോടുകൂടെ അല്ലേ. യെസ്. അപ്പോൾ അഫ് അല, ഇതൊരു ചെറിയ ഗ്രാമർ പാർട്ടാണ്. അപ്പോൾ അഫ് അല എന്ന് പറഞ്ഞാൽ മാൽദിയാണ്, അതിൻ്റെ മുലാരിയാണ്. അഫ് അല എന്ന് പറഞ്ഞാൽ മാൽദിയാണ് എന്ന് പറയുമ്പോൾ ചിലവർക്കൊക്കെ സംശയമുണ്ട്, എന്താ ഇപ്പോൾ നാലക്ഷരമുണ്ടല്ലോ, ആ നാലക്ഷരമുള്ള മാൽദിയൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് വീണ്ടും പിന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഉഷാറായിട്ട് പറഞ്ഞുതരാം കേട്ടോ. യുഫ് ഇലു എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നു, മുലാരിയാണ്. യുഫ് ഇലു പ്രവർത്തിക്കുന്നു. ഇഫാൽ എന്നുള്ളത് പ്രവർത്തി, നമ്മൾ അറിയില്ലേ പ്രവർത്തി. ഏ ആ അതിനാണ് ഇഫാൽ എന്ന് പറയുക. അതിന് അറബിയിൽ മസ്ദർ എന്നാണ് പറയുക. എന്താ പറയുക? മസ്ദർ. അഫ് ഇൽ, നീ പ്രവർത്തിക്ക്, നീ ചെയ്യ്, അത് അമ്രാണ്. അഫ് ഇൽ, നീ പ്രവർത്തിക്ക് അല്ലെങ്കിൽ നീ ചെയ്യ്. അടുത്ത് ലാ തുഫ് ഇൽ, നീ ചെയ്യരുത്, നീ പ്രവർത്തിക്കരുത്. എന്നെ പറയാ, ലാ തുഫ് ഇൽ, നീ പ്രവർത്തിക്കരുത് അല്ലെങ്കിൽ നീ ചെയ്യരുത്. മുഫ് ഇൽ എന്നുള്ളത് ഇസ്മുഫാ ഇൽ എന്നതിന് പറയാം, പ്രവർത്തിക്കുന്നവൻ. മുഫ് ഇൽ, പ്രവർത്തിക്കുന്നവൻ. ഓക്കെ, അപ്പം ഇതിനാണ് നമ്മൾ വസിനി എന്ന് പറയും. നമുക്കൊരു ഫീല് കിട്ടിയാൽ നമ്മളതിനൊക്കെ വസിനിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അഥവാ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. ഇപ്പം കത്തബ എന്നതിൻ്റെ വസിന് എഴുതാൻ പറഞ്ഞ് നമ്മൾ ഫഅല എന്നതിലേക്ക് മാറ്റും. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ ചോദിച്ചോണമെന്നില്ല. അപ്പോൾ കത്തബ ഫഅല. ഇനി യജ്ലിസു എന്നാണെങ്കിൽ യഫ്ഇലു, ഒക്കെ ഫഅലേക്ക് മാറ്റുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ നമ്മൾ നേരെ കണ്ടോ, അസ്റഫ. അസ്റഫ എന്നതിൻ്റെ വസിനാണ് അഫ് അല. ആ സറഫ, ആ ഫ അല, മനസ്സിലായില്ലേ. യുസിരിഫു, യുസിരിഫു എന്നതിൻ്റെ വസിനാണ് യുഫ് ഇലു. യുസിരിഫു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ഞാൻ പിന്നെ പറഞ്ഞുതരാം. യുസിരിഫു, അപ്പം യുഫ് ഇലു. ഇസ്റാഫുൻ, ഇസ്റാഫുൻ. ഇഫ് ആലുൻ, ഒക്കെ ഫാലിക്ക് മാറ്റിയാൽ മതി. അസിരിഫ്, അഫ്ഇൽ. ആ സിരിഫ്, ആ ഫഇലെ. ഓക്കെ, ലാ തുസിരിഫ്, ലാ തുസിരിഫ്. അപ്പോൾ ലാ തുഫ്ഇൽ, ലാ തുസിരിഫ്, തുഫ്ഇലെ. മുസിരിഫുൻ, മുഫ്ഇലിൻ. മുസിരിഫുൻ, മുഫ്ഇലിൻ. ഇനി അസ്റഫ എന്ന് പറഞ്ഞാൽ എന്താ, ദൂർത്ത് കാണിച്ചു എന്നർത്ഥം, മാലിയാണ്. യുസിരിഫ് പറഞ്ഞാലോ ദൂർത്ത് കാണിക്കുന്നു എന്നർത്ഥം. ഇസ്റാഫ് പറഞ്ഞാലോ ദൂർത്ത്, ദൂർത്ത് എന്നതിനാണ് ഇസ്റാഫ് എന്ന് പറയുക, അല്ലെങ്കിൽ ദൂർത്ത് കാണിക്കൽ. അസിരിഫ്, നീ ദൂർത്ത് കാണിക്ക്. ഒരാൾ പറയാണ്, നമ്മൾ പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് ഇത് പഠിക്കാൻ വേണ്ടി പറയാണ്. അസിരിഫ്, നീ ദൂർത്ത് കാണിക്കും. ലാ തുസിരിഫ്, നീ ദൂർത്ത് കാണിക്കരുത്. മുസിരിഫുൻ, ദൂർത്ത് കാണിക്കുന്നവൻ. അപ്പോൾ ഇന്നത്തെ പാഠം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ അടുത്ത പാഠവുമായിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.